സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ ആചാരങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷത്തിൽ 27 നക്ഷത്രങ്ങളാണ് ജന്മനക്ഷത്രമായി കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ജ്യോതിഷത്തിൽ പ്രധാനമായും 9 ദശാകാലങ്ങളാണ് ഉള്ളത്. ആദിത്യദശ, ചന്ദ്രദശ, ചൊവ്വദശ, രാഹുദശ, വ്യാഴദശ, ശനിദശ, ബുധദശ, കേതുദശ, ശുക്രദശ. 27 നക്ഷത്രങ്ങളിൽ 3 നക്ഷത്രങ്ങൾ വീതം ഓരോ ദശയിലും ഒരുപോലെയായിരിക്കും. അതായത് ഈ 3 നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവരുടെ ആദ്യത്തെ ദശാകാലം ഒരുപോലെയായിരിക്കും. ഈ 3 നക്ഷത്രങ്ങൾ വീതം ഏതു ദശയിലാണ് ജനിക്കുന്നതെന്ന് നോക്കാം. ജ്യോതിഷം അറിയാത്തവർക്കും വളരെ എളുപ്പം കണ്ടുപിടിക്കാവുന്ന ഒരു മാർഗമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഓരോ നക്ഷത്രക്കാരുടെയും ദശാകാലങ്ങൾ എടുത്തു പറയുന്നതിനാൽ ഈ വീഡിയോയ്ക്ക് കുറച്ച് ദൈർഘ്യം കൂടാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോ പകുതിക്ക് വെച്ച് നിർത്തുകയോ സ്കിപ്പ് ചെയ്യുകയോ ആണെങ്കിൽ ജനന സമയവും ദശാകാലവും തമ്മിലുള്ള കണക്കുകൂട്ടലുകൾ നിങ്ങൾക്ക് മനസ്സിലാകാതെ വരികയും ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യും. ആയതിനാൽ ദയവായി ഈ വീഡിയോ മുഴുവൻ കാണുക. ഈ 27 നക്ഷത്രങ്ങളെ 3 വീതം 9 ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു. അശ്വതി, മകം, മൂലവും, ഭരണി, പൂരം, പൂരാടവും, കാർത്തിക, ഉത്രം, ഉത്രാടവും, രോഹിണി, അത്തം, തിരുവോണവും, മകയിരം, ചിത്തിര, അവിട്ടവും, തിരുവാതിര, ചോതി, ചതയവും, പുണർദം, വിശാഖം, പൂരുരുട്ടാദിയും, പൂയം, അനിഴം, ഉത്രിട്ടാദിയും, ആയില്യം, തൃക്കേട്ട, രേവതിയും. അശ്വതി, മകം, മൂലം എന്നീ നക്ഷത്രക്കാരുടെ ദശാകാലം തുടങ്ങുന്നത് കേതുദശയിലാണ്. കേതുദശ 7 വർഷം, ശുക്രദശ 20 വർഷം, ആദിത്യദശ 6 വർഷം, ചന്ദ്രദശ 10 വർഷം, ചൊവ്വദശ 7 വർഷം, രാഹുദശ 18 വർഷം, വ്യാഴദശ 16 വർഷം, ശനിദശ 19 വർഷം, ബുധദശ 17 വർഷം. ഭരണി, പൂരം, പൂരാടം എന്നീ നക്ഷത്രക്കാരുടെ ദശാകാലം തുടങ്ങുന്നത് ശുക്രദശയിലാണ്. ശുക്രദശ 20 വർഷം, ആദിത്യദശ 6 വർഷം, ചന്ദ്രദശ 10 വർഷം, ചൊവ്വദശ 7 വർഷം, രാഹുദശ 18 വർഷം, വ്യാഴദശ 16 വർഷം, ശനിദശ 19 വർഷം, ബുധദശ 17 വർഷം, കേതുദശ 7 വർഷം. കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ നക്ഷത്രക്കാരുടെ ദശാകാലം ആരംഭിക്കുന്നത് ആദിത്യദശയിലാണ്. ആദിത്യദശ 6 വർഷം, ചന്ദ്രദശ 10 വർഷം, ചൊവ്വദശ 7 വർഷം, രാഹുദശ 18 വർഷം, വ്യാഴദശ 16 വർഷം, ശനിദശ 19 വർഷം, ബുധദശ 17 വർഷം, കേതുദശ 7 വർഷം, ശുക്രദശ 20 വർഷം. രോഹിണി, അത്തം, തിരുവോണം എന്നീ നക്ഷത്രക്കാരുടെ ദശാകാലം ആരംഭിക്കുന്നത് ചന്ദ്രദശയിലാണ്. ചന്ദ്രദശ 10 വർഷം, ചൊവ്വദശ 7 വർഷം, രാഹുദശ 18 വർഷം, വ്യാഴദശ 16 വർഷം, ശനിദശ 19 വർഷം, ബുധദശ 17 വർഷം, കേതുദശ 7 വർഷം, ശുക്രദശ 20 വർഷം, ആദിത്യദശ 6 വർഷം. മകയിരം, ചിത്തിര, അവിട്ടം എന്നീ നക്ഷത്രക്കാരുടെ ദശാകാലം ആരംഭിക്കുന്നത് ചൊവ്വദശയിലാണ്. ചൊവ്വദശ 7 വർഷം, രാഹുദശ 18 വർഷം, വ്യാഴദശ 16 വർഷം, ശനിദശ 19 വർഷം, ബുധദശ 17 വർഷം, കേതുദശ 7 വർഷം, ശുക്രദശ 20 വർഷം, ആദിത്യദശ 6 വർഷം, ചന്ദ്രദശ 10 വർഷം. തിരുവാതിര, ചോതി, ചതയം എന്നീ നക്ഷത്രക്കാരുടെ ദശാകാലങ്ങൾ ആരംഭിക്കുന്നത് രാഹുദശയിലാണ്. രാഹുദശ 18 വർഷം, വ്യാഴദശ 16 വർഷം, ശനിദശ 19 വർഷം, ബുധദശ 17 വർഷം, കേതുദശ 7 വർഷം, ശുക്രദശ 20 വർഷം, ആദിത്യദശ 6 വർഷം, ചന്ദ്രദശ 10 വർഷം, ചൊവ്വദശ 7 വർഷം. പുണർദം, വിശാഖം, പൂരുരുട്ടാദി എന്നീ നക്ഷത്രക്കാരുടെ ദശാകാലങ്ങൾ ആരംഭിക്കുന്നത് വ്യാഴദശയിലാണ്. വ്യാഴദശ 16 വർഷം,
ശനിദശ 19 വർഷം, ബുധദശ 17 വർഷം, കേതുദശ 7 വർഷം, ശുക്രദശ 20 വർഷം, ആദിത്യദശ 6 വർഷം, ചന്ദ്രദശ 10 വർഷം, ചൊവ്വദശ 7 വർഷം, രാഹുദശ 18 വർഷം. പൂയം, അനിഴം, ഉത്രട്ടാദി എന്നീ നക്ഷത്രക്കാരുടെ ദശാകാലങ്ങൾ ആരംഭിക്കുന്നത് ശനിദശയിലാണ്. ശനിദശ 19 വർഷം, ബുധദശ 17 വർഷം, കേതുദശ 7 വർഷം, ശുക്രദശ 20 വർഷം, ആദിത്യദശ 6 വർഷം, ചന്ദ്രദശ 10 വർഷം, ചൊവ്വദശ 7 വർഷം, രാഹുദശ 18 വർഷം, വ്യാഴദശ 16 വർഷം. ആയില്യം, തൃക്കേട്ട, രേവതി എന്നീ നക്ഷത്രക്കാരുടെ ദശാകാലങ്ങൾ ആരംഭിക്കുന്നത് ബുധദശയിലാണ്. ബുധദശ 17 വർഷം, കേതുദശ 7 വർഷം, ശുക്രദശ 20 വർഷം, ആദിത്യദശ 6 വർഷം, ചന്ദ്രദശ 10 വർഷം, ചൊവ്വദശ 7 വർഷം, രാഹുദശ 18 വർഷം, വ്യാഴദശ 16 വർഷം, ശനിദശ 19 വർഷം. ഇനി നിങ്ങൾക്കിപ്പോൾ ഏത് ദശാകാലമാണെന്ന് കണ്ടെത്താം. ഉദാഹരണം, 27 നക്ഷത്രങ്ങളിലെ ആദ്യത്തെ നക്ഷത്രം തന്നെ എടുക്കാം, അശ്വതി. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ദശാകാലം തുടങ്ങുന്നത് കേതുവിലാണ്. 7 വർഷമാണ് കേതുദശ. ദശാകാലം കണക്കുകൂട്ടുന്നത് ജനന ദശാകാലം ഏതാണോ ആ ദശയുടെ കാലയളവിൻ്റെ നേർപകുതി എടുക്കുക. അതായത് അശ്വതി നക്ഷത്രക്കാരുടെ ജന്മദശ കേതുവാണ്. കേതു 7 വർഷമാണ്. ഈ 7 വർഷത്തിൻ്റെ നേർപകുതി എടുക്കുക. 7-ന്റെ നേർപകുതി 3.5 ആണ്. അതായത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തിയുടെ 3.5 വയസ്സുവരെ കേതുദശയാണ്. എന്നാൽ തുടർന്നു വരുന്ന ദശാകാലങ്ങളുടെ നേർപകുതി കാണേണ്ടതില്ല. ജന്മദശാകാലം മാത്രമാണ് നേർപകുതി വർഷം എടുക്കുന്നത്. 3.5 വയസ്സിന് ശേഷം അടുത്ത ദശാകാലം ആരംഭിക്കുകയാണ്. സ്ക്രീനിൽ കാണിച്ച പട്ടികയിൽ നിങ്ങൾക്ക് കാണാം, കേതുദശ കഴിഞ്ഞാൽ അടുത്തത് ശുക്രദശയാണെന്ന്. ശുക്രദശ 20 വർഷമാണ്. 3.5-ഉം 20-ഉം കൂടി കൂട്ടുമ്പോൾ 23.5 വരും. അതായത് ആ വ്യക്തിയുടെ 23 വയസ്സിൽ അയാൾക്ക് ശുക്രദശ അവസാന ഘട്ടത്തിലേക്കാണ്. തുടർന്നു വരുന്ന പ്രായത്തിലുള്ളവർക്കും ഏതു ദശയാണെന്ന് അറിയുന്നത് ഇതുപോലെ തന്നെയാണ്. കൂടുതൽ വ്യക്തമാക്കുന്നതിന് മറ്റൊരു ഉദാഹരണം പറയാം. 45 വയസ്സുള്ള ഒരു അശ്വതിക്കാരന് അയാളുടെ ദശാകാലം ഏതാണെന്നറിയണം എന്നിരിക്കട്ടെ. ആദ്യത്തെ ദശയായ കേതു 3.5 വർഷം, അപ്പോൾ 3.5 വയസ്സ്. തുടർന്നു വരുന്ന ശുക്രദശ 20 വർഷം, അപ്പോൾ 3.5-ഉം 20-ഉം 23.5 വയസ്സ്. ആദ്യത്തെ ദശ 6 വർഷം, 23.5-ഉം 6-ഉം 29.5 വയസ്സ്. ചന്ദ്രദശ 10 വർഷം, 29.5-ഉം 10-ഉം 39.5 വയസ്സ്. ചൊവ്വദശ 7 വർഷം, 39.5-ഉം 7-ഉം 46.5 വയസ്സ്. ദശാകാലം അറിയേണ്ട അശ്വതിക്കാരൻ്റെ പ്രായം 45 ആണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാൻ കഴിയും, തൻ്റെ 39.5 വയസ്സ് മുതൽ 46.5 വയസ്സ് വരെ തനിക്ക് ചൊവ്വദശയാണ്. ഈ ഒരു കണക്കിലൂടെ ആർക്കും അവരവരുടെ ദശാകാലം കണ്ടുപിടിക്കാം. ഓരോ പ്രായത്തിലുമുള്ളവരുടെ ദശാകാല ഫലങ്ങളാണ് തുടർന്ന് പറയാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ചൊവ്വദശ നടക്കുന്നവരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. വരും എപ്പിസോഡുകളിൽ തുടർന്നുള്ള എല്ലാ ദശാഫലങ്ങളും ഉൾപ്പെടുത്തുന്നതാണ്. ചൊവ്വദശാഫലങ്ങൾ. ചൊവ്വദശാകാലം 7 വർഷക്കാലമാണ്. ചൊവ്വ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ദശാകാലമാണെങ്കിൽ സഹോദരന്മാരിൽ നിന്ന് ഗുണഫലങ്ങൾ, വ്യവഹാര വിജയം, ശത്രുക്കളുടെ മേൽ വിജയം, കൃഷി, കന്നുകാലി വളർത്തൽ എന്നിവയിൽ നിന്ന് ഗുണഫലങ്ങൾ, സർക്കാർ ജോലി, സ്ഥാനലബ്ധി, ഉന്നത പദവി, നീചമാർഗങ്ങളിൽ കൂടി ധനസമ്പാദനം, വിവാഹബന്ധം, കുടുംബസ്വത്ത് ലഭ്യമാകുക, പട്ടാളം, പോലീസ് എന്നീ മേഖലകളിൽ ജോലി സാധ്യത, വിദേശയാത്ര, ഐശ്വര്യം, മത്സരങ്ങളിൽ വിജയം, ഭാഗ്യാനുഭവങ്ങൾ എന്നീ ഫലങ്ങൾ അനുഭവപ്പെടും. അനിഷ്ടസ്ഥാനത്ത് ചൊവ്വ നിൽക്കുന്ന ദശാകാലമാണെങ്കിൽ സഹോദരന്മാരിൽ നിന്ന് ദോഷാനുഭവങ്ങൾ, ഭൂമി നഷ്ടപ്പെടുക, ധനനാശം, രോഗം, കൃഷി, കന്നുകാലി വളർത്തൽ എന്നിവയിൽ ദോഷാനുഭവങ്ങൾ, ഭാര്യ പുത്ര കലഹം, സ്ത്രീകൾ മൂലം അപമാനം, വാഹനം മൂലം ദോഷാനുഭവങ്ങൾ,
രക്തരോഗങ്ങൾ എന്നീ ദോഷഫലങ്ങൾ അനുഭവപ്പെടും. ഉച്ചരാശിയിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദശാകാലം ഗുണഫലങ്ങൾ നിറഞ്ഞതായിരിക്കും. മേടം, വൃശ്ചികം എന്നീ രാശികളിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദശാകാലത്തും ഗുണഫലങ്ങൾ അനുഭവപ്പെടും. ഇടവത്തിൽ ചൊവ്വ നിൽക്കുന്ന ചൊവ്വാ ദശാകാലത്ത് പരസ്ത്രീ ബന്ധമുണ്ടാകും. ഭാര്യ സംബന്ധമായി ക്ലേശ അനുഭവങ്ങൾ ഉണ്ടാകും. മിഥുനം രാശിയിൽ ചൊവ്വ നിൽക്കുന്ന ദശാകാലത്ത് കലാപ്രവർത്തനത്തിൽ കൂടി ധനനേട്ടമുണ്ടാകും. അന്യദേശവാസത്തിനും ഇടയുണ്ട്. കർക്കിടകത്തിൽ ചൊവ്വ നിൽക്കുന്ന ദശാകാലം ദോഷഫലങ്ങൾ നിറഞ്ഞതായിരിക്കും. ധനനാശം, ഭാര്യ, പുത്രൻ എന്നിവർക്ക് ദോഷ അനുഭവങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ചൊവ്വ ചിങ്ങം രാശിയിലാണെങ്കിൽ ആ ദശാകാലം രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഗുണകരമാണ്. ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. കന്നിയിൽ ചൊവ്വ നിൽക്കുന്ന ദശാകാലം പലതരത്തിലുള്ള ഗുണ അനുഭവങ്ങൾക്കിടയാക്കും. ധനനേട്ടവും ഉണ്ടാകും. എന്നാൽ നേത്ര സംബന്ധമായ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. തുലാത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദശാകാലം ദോഷഫലങ്ങൾ ഉണ്ടാക്കും. ധനുവിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദശാകാലം ശോഭനമായിരിക്കും. ഉച്ചരാശിയായ മകരം രാശിയിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദശാകാലം വളരെയധികം ഗുണഫലങ്ങൾ നിറഞ്ഞതായിരിക്കും. ഉന്നത സ്ഥാനലബ്ധി, അധികാരലബ്ധി, സേനാ നായകത്വം എന്നീ ഫലങ്ങൾ അനുഭവപ്പെടുന്നതാണ്. കുംഭൻ രാശിയിൽ ചൊവ്വ നിൽക്കുന്ന ചൊവ്വയുടെ ദശാകാലം അത്യന്തം ക്ലേശാനുഭവങ്ങൾ നിറഞ്ഞതായിരിക്കും. പുത്രദുഃഖം, ദാരിദ്ര്യം എന്നിവ അനുഭവിക്കേണ്ടി വരുന്നതാണ്. മീനത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദശാകാലവും ഗുണകരമല്ല. രോഗങ്ങൾ, പുത്രദുഃഖം, ഋണബാധ്യത, അന്യദേശവാസം എന്നീ ഫലങ്ങൾ അനുഭവപ്പെടും. ചൊവ്വ തൻ്റെ നീചരാശിയായ കർക്കിടകത്തിൽ വർഗോത്തമം ചെയ്തു നിന്നാൽ ആ ദശാകാലത്ത് സർവകാര്യങ്ങൾക്കും നാശം സംഭവിക്കും. നീചരാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഉച്ചരാശിയിൽ അംശകം ചെയ്താൽ ആ ദശാകാലം ദോഷകരമായിരിക്കുകയില്ല. ഗ്രഹനിലയിൽ ലഗ്നം 4, 7, 10 എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദശാകാലം വളരെയധികം ക്ലേശാനുഭവങ്ങളും അപകടങ്ങളും നിറഞ്ഞതായിരിക്കും. ചൊവ്വ 3, 11 എന്നീ ഭാവത്തിലല്ലാതെ വേറെ ഏതു ഭാവങ്ങളിൽ നിന്നാലും ഗുണഫലങ്ങൾ അനുഭവപ്പെടുകയില്ല. ദോഷപരിഹാരങ്ങൾക്ക് നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുകയും ചൊവ്വ ദശാനാഥന് വഴിപാടുകൾ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക.